കുട്ടികൾക്കായി ജീവികളെക്കുറിച്ചുള്ള രസകരമായ കുറച്ച് കടങ്കഥകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ കടങ്കഥ, കാട്ടിലൊരു മുത്തശ്ശി വിശറി വീശി നടക്കുന്നു. കാട്ടിലൊരു മുത്തശ്ശി വിശറി വീശി നടക്കുന്നു. ഉത്തരം ആനയാണ്. രണ്ടാമത്തെ കടങ്കഥ, കൊയ്തത് കൊയ്തത് നെയ്ത്തിന് പോയി, കൊയ്ത കുറ്റി മേയാനും പോയി. കൊയ്തത് കൊയ്തത് നെയ്ത്തിന് പോയി, കൊയ്ത കുറ്റി മേയാനും പോയി. ഉത്തരം ചെമ്മരിയാടാണ്. ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ട് കമ്പിളി ഉണ്ടാക്കുന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കടങ്കഥ, എൻ്റെ അച്ഛൻ ഒരു കാളയെ വാങ്ങി, കെട്ടാൻ ചെന്നപ്പോൾ കൊമ്പില്ല. എൻ്റെ അച്ഛനൊരു കാളയെ വാങ്ങി, കെട്ടാൻ ചെന്നപ്പോൾ കൊമ്പില്ല. ഉത്തരം ഒച്ചാണ്. നാലാമത്തെ കടങ്കഥ, ജനനം ജലത്തിൽ സഞ്ചാരം വായുവിൽ. ജനനം ജലത്തിൽ സഞ്ചാരം വായുവിൽ. ഉത്തരം കൊതുകാണ്. അഞ്ചാമത്തെ കടങ്കഥ, മണ്ണിൽ മുളയ്ക്കാതെ മരത്തിൽ പടരും. മണ്ണിൽ മുളയ്ക്കാതെ മരത്തിൽ പടരും. ഉത്തരം ചിതലാണ്. ആറാമത്തെ കടങ്കഥ, വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ. വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ. ഉത്തരം തവളയാണ്. ഏഴാമത്തെ കടങ്കഥ, വീട്ടിലും നിർത്തില്ല നാട്ടിലും നിർത്തില്ല. വീട്ടിലും നിർത്തില്ല നാട്ടിലും നിർത്തില്ല. ഉത്തരം പേപ്പട്ടിയാണ്. എട്ടാമത്തെ കടങ്കഥ, മുള്ളില്ല മുളങ്കാട്ടിൽ എല്ലില്ലാത്തൊരു എലിക്കുട്ടൻ. മുള്ളില്ലാത്ത മുളങ്കാട്ടിൽ എല്ലില്ലാത്തൊരു എലിക്കുട്ടൻ. ഉത്തരം പേനാണ്. ഒമ്പതാമത്തെ കടങ്കഥ, അടയുടെ മുമ്പിൽ പെരുമ്പട. അടയുടെ മുമ്പിൽ പെരുമ്പട. ഉത്തരം തേനീച്ചയാണ്. പത്താമത്തെ കടങ്കഥ, ഒരമ്മ പെറ്റതെല്ലാം വെള്ളപ്പെട്ടാളം. ഒരമ്മ പെറ്റതെല്ലാം വെള്ളപ്പെട്ടാളം. ഉത്തരം ചിതലാണ്. പതിനൊന്നാമത്തെ കടങ്കഥ, വെയിലത്ത് ചന്ദ്രക്കല, ഇരുട്ടത്ത് പൂർണ്ണചന്ദ്രൻ. വെയിലത്ത് ചന്ദ്രക്കല, ഇരുട്ടത്ത് പൂർണ്ണചന്ദ്രൻ. ഉത്തരം പൂച്ചയുടെ കണ്ണാണ്. പന്ത്രണ്ടാമത്തെ കടങ്കഥ, കറുത്ത മതിലിന് നാല് കാല്. കറുത്ത മതിലിന് നാല് കാല്. ഉത്തരം ആനയാണ്. പതിമൂന്നാമത്തെ കടങ്കഥ, വല വീശി ഞാൻ മുക്കുവനല്ല, നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറല്ല. വല വീശും ഞാൻ മുക്കുവനല്ല, നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല.
ഉത്തരം ചിലന്തിയാണ്. പതിനാലാമത്തെ കടങ്ങള. അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നു. അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നു. ഉത്തരം ചുണ്ടലിയാണ്. പതിനഞ്ചാമത്തെ കടങ്കഥ. മയക്കത്തിലും മിഴിപൂട്ട സുന്ദരിപ്പെണ്ണ്. മയക്കത്തിലും മിഴിപൂട്ടാത്ത സുന്ദരിപ്പെണ്ണ്. ഉത്തരം മത്സ്യമാണ്. പതിനാറാമത്തെ കടങ്കഥ. എൻ്റെ അച്ഛൻ ഒരു കാളയെ കൊണ്ടുവന്നു. കെട്ടാൻ നോക്കിയപ്പോൾ തലയില്ല. എൻ്റെ അച്ഛനൊരു കാളയെ കൊണ്ടുവന്നു. കെട്ടാൻ നോക്കിയപ്പോൾ തലയില്ല. ഉത്തരം ആമയാണ്. പതിനേഴാമത്തെ കടങ്കഥ. ഇല്ലിക്കൊമ്പത്ത് ഈശാൻ മാപ്പിള തീകൂട്ടി. ഇല്ലിക്കൊമ്പത്ത് ഈശാൻ മാപ്പിള തീകൂട്ടി. ഉത്തരം മിന്നാമിനുങ്ങാണ്. പതിനെട്ടാമത്തെ കടങ്കഥ. കുറുതായി ജനിച്ചു നെടുതായി വളർന്നു കുറുതായി മരിക്കുന്ന ഞാനായി. കുറുതായി ജനിച്ചു നെടുതായി വളർന്നു കുറുതായി മരിക്കുന്ന ഞാനായി. ഉത്തരം മനുഷ്യരാണ്. പത്തൊമ്പതാമത്തെ കടങ്കഥ. തൃക്കോട്ടുണ്ടൊരു പട്ടാളം കുത്തിയിട്ടങ്ങോട്ട് അടുക്കാൻ വയ്യ. തൃക്കോട്ടുണ്ടൊരു പട്ടാളം കുത്തിയിട്ടങ്ങോട്ട് അടുക്കാൻ വയ്യ. ഉത്തരം കടന്നലാണ്. ഇരുപതാമത്തെ കടങ്കഥ. മിന്നുമിത് പൊന്നല്ല, പാറുമിത് പക്ഷിയല്ല, അണയുമിത് വിളക്കല്ല. മിന്നുമിത് പൊന്നല്ല, പാറുമിത് പക്ഷിയല്ല, അണയുമിത് വിളക്കല്ല. ഉത്തരം മിന്നാമിനുങ്ങാണ്. ഇരുപത്തൊന്നാമത്തെ കടങ്കഥ. ഒരമ്മ പെറ്റവരെല്ലാം നീന്തി നീന്തി. ഒരമ്മ പെറ്റവരെല്ലാം നീന്തി നീന്തി. ഉത്തരം മത്സ്യമാണ്. ഇരുപത്തിരണ്ടാമത്തെ കടങ്കഥ. വേലിപ്പൊത്തിൽ പൊന്നെഴുത്താണി. വേലിപ്പൊത്തിൽ പൊന്നെഴുത്താണി. ഉത്തരം പാമ്പാണ്. ഇരുപത്തിമൂന്നാമത്തെ കടങ്കഥ. ഒരമ്മ പെറ്റതെല്ലാം ചെമ്പൻ പട്ടാളം. ഒരമ്മ പെറ്റതെല്ലാം ചെമ്പൻ പട്ടാളം. ഉത്തരം പുളിയുറുമ്പാണ്. ഇരുപത്തിനാലാമത്തെ കടങ്കഥ. നാലു കാലുള്ളൊരു മുത്തശ്ശിയമ്മ 40 പേരെ സൂക്ഷിച്ചു. നാലു കാലുള്ളൊരു മുത്തശ്ശിയമ്മ 40 പേരെ സൂക്ഷിച്ചു. ഉത്തരം കോഴിക്കൂടാണ്. 25-ാമത്തെ കടങ്കഥ. ചില്ലിക്കൊമ്പിൽ ഗരുഡൻ തൂക്കം. ചില്ലിക്കൊമ്പിൽ ഗരുഡൻ തൂക്കം. ഉത്തരം വവ്വാലാണ്. 26-ാമത്തെ കടങ്ക. നീലയുടുപ്പിട്ട് കുളത്തിനടുത്തൊരു കാവൽ പട്ടാളം. നീലയുടുപ്പിട്ട്
കുളത്തിനടുത്തൊരു കാവൽപ്പട്ടാളം. ഉത്തരം നീലപ്പൊന്മന. ഇരുപത്തിയേഴാമത്തെ കടങ്ങൾ. അടിമുള്ള്, നടുകാട്, തലപൂവ്. അടിമുള്ള്, നടുകാട്, തലപൂവ്. ഉത്തരം പൂവൻ കോഴിയാണ്. ഇരുപത്തെട്ടാമത്തെ കടങ്ങള്. പകലുറങ്ങും ഡ്രാക്കുള, തലകീഴായി ഉറങ്ങും ഡ്രാക്കുള. പകലുറങ്ങും ഡ്രാക്കുള, തലകീഴായി ഉറങ്ങും ഡ്രാക്കുള. ഉത്തരം വവ്വാലാണ്. ഇരുപത്തൊമ്പതാമത്തെ കടങ്ങഥ. മഴ കണ്ടാൽ നൃത്തം ചെയ്യും പലവർണ്ണ പക്ഷി ഞാനാര്. മഴ കണ്ടാൽ നൃത്തം ചെയ്യും പലവർണ്ണ പക്ഷി ഞാനാര്. ഉത്തരം മയിലാണ്. മുപ്പതാമത്തെ കടങ്ങഥ. തെങ്ങിൻ പൊത്തിലെ പച്ചക്കുപ്പായക്കാരി ഞാനാര്. തെങ്ങിൻ പൊത്തിലെ പച്ചക്കുപ്പായക്കാരി ഞാനാരെന്നാണ് ചോദ്യം. ഉത്തരം തത്തയാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഉത്തരം പറയും. ചോദ്യം ഇതാണ്. സുന്ദരി ഞാനൊരു പാൽക്കാരി, പ്ലാവില കണ്ടാൽ ബേഷായി. സുന്ദരി ഞാനൊരു പാൽക്കാരി, പ്ലാവില കണ്ടാൽ ബേഷായി. ആരാണ് ഞാനെന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക.